ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീ ന്യൂസ് സ്റ്റോക്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കാം, നമ്മൾ സിമ്പിളായിട്ട് ഒരു ഹെയർ ടിക്ടാക്ക് എങ്ങനെ ചെയ്യാമെന്നാണ്. ഇന്നത്തെ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഹെയർ ടിക്ടാക്ക് എടുക്കുക. ഈ ഒരു സാധനത്തിന് നമ്മൾ എല്ലാ ഫാൻസി സ്റ്റോറിലും നമുക്ക് ഈ ഒരു ക്ലിപ്പ് അവൈലബിൾ ആണ്. ഞാൻ ഒരു സെറ്റായിട്ടാണ് ഈ ഒരു സംഭവം, ഞാൻ ഒരു പെയറായിട്ടാണിത്, ഒരു ഏഴെണ്ണത്തിൻ്റെ ഒരു പെയറായിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. എല്ലാ ഫാൻസി സ്റ്റോറിലും ഇത് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ഇതുപോലത്തെ കുറച്ച് വീതിയുള്ള സാറ്റിൻ റിബൺ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഗ്രീനിന് അത്രയും വീതിയില്ല, നോർമൽ വീതി മാത്രമേ ഉള്ളൂ. അല്ലാതെ റെഡിന് ഞാൻ കുറച്ച് വീതിയുള്ള സാറ്റിൻ റിബൺ ആണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ അതൊന്ന് കുറച്ച് പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന്, ഞാൻ എങ്ങനെയാണോ വീഡിയോയിൽ പറയുന്നത് അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമൊന്നും ചിലപ്പം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല, പക്ഷേ കണ്ടിന്യൂ ഞാനും ഈ സംഭവം ആദ്യമായിട്ട് ചെയ്തപ്പോൾ എനിക്ക് പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടിയില്ല, ഭയങ്കര പാടാണെന്ന് എനിക്ക് തോന്നി. പക്ഷേ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഞാനിങ്ങനെ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റി. അപ്പം ഞാൻ ഇതുപോലെ ഇടയ്ക്കൊന്ന് പശി ഒന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കി ഒന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ വീണ്ടും രണ്ടാമത് ഒരു മടക്കൂടെ മടക്കിയിട്ട് അത് പുറവശത്തോട്ട് ഒന്ന് തിരിച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് ആ ഒരു ഇതൊന്ന് മടക്കിയിട്ട് ഇങ്ങനെ തിരിച്ച് തിരിച്ച് ചുറ്റി ചുറ്റി ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഞാൻ വീഡിയോയിൽ എന്താണോ കാണിക്കുന്നത് അതുപോലെ നിങ്ങൾ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു ഔട്ട്ഫിറ്റ്, ആ ഒരു എന്താണ് റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പം ഇതുപോലെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുക. കുറച്ച് നമ്മളിങ്ങനെ ചുറ്റി വന്നിട്ട് കുറച്ച് പശ നമ്മളിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ ഇളകി പോകാതെ അങ്ങനെ ഇരുന്നോളും. കാരണം ഇച്ചിരി വലിയ സാറ്റിൻ റിബണൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ അത്രയും നിന്നു വരില്ല. അപ്പം ഒരിച്ചിരി ഇങ്ങോട്ട് ചുറ്റിക്കഴിയുമ്പോഴത്തേക്കും, കുറച്ചങ്ങോട്ട് ചുറ്റിക്കഴിയുമ്പോഴത്തേക്കും നമുക്കത് കുറച്ച് പശ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പം കറക്റ്റായിട്ട് ആ ഒരു സംഭവം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമായിരിക്കും ഞാൻ എന്താണ് ഇവിടെ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന്. നമ്മളൊരു അതിമനോഹരമായിട്ടുള്ളൊരു റോസാ ഫ്ലവറാണ് ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പശ വെച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഞാൻ അതുപോലെ തന്നെ ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കുന്നുണ്ട്. അപ്പം നല്ല രസമായിട്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം പിള്ളേരുടെ തലയിലൊക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്ന പശ എന്ന് പറഞ്ഞേക്കുന്നത് ഫെവി ബോണ്ടിൻ്റെ പശയാണ്. അപ്പം ഒരുപാട് പേര് കമൻറ്റ് ബോക്സിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഏത് പശ വെച്ചാണ്, എങ്ങനത്തെ പശയാണ് ഉപയോഗിക്കുന്നത്, ഏത് പശയാണ് ഉപയോഗിക്കുന്നത്, എങ്ങനത്തെ പശ വെച്ച് ചുട്ടിച്ചാലാണ് ഒട്ടിയിരിക്കുക, അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ ഫെവി ബോണ്ടിൻ്റെ പശയാണ്. എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നിയത് ഈ ഒരു പശയാണ്. നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഗണ്ണാണെങ്കിൽ അത് വെച്ച് ഒട്ടിക്കാം. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജ്വല്ലറി മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന പശയാണെങ്കിൽ അത് വെച്ച് വേണേലും ഒട്ടിക്കാം. ഇപ്പം എനിക്ക് കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു പശയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫെവി ബോണ്ടിൻ്റെ പശ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് എല്ലാ സ്റ്റേഷനറി ഷോപ്സിലും ഫാൻസി സ്റ്റോർസിലും ഒക്കെ ഈ ഒരു പശ അവൈലബിൾ, സൂപ്പർ മാർക്കറ്റുകളും ഒക്കെ ഈ ഒരു പശ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പം നമ്മൾ ഇതുപോലെ ഇതിങ്ങനെ ചുറ്റി ചുറ്റി ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ കുറച്ച് പശയൊക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ പശ ആഡ് ചെയ്യുമ്പോൾ അതിങ്ങനെ ഇളകി പോകാതെ അതുപോലെ തന്നെ ഇരുന്നോളും. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ പശ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തൂത്ത് തൂത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഒരുപാട് ഇങ്ങനെ ചുറ്റി എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ അത് വിട്ടു പോയെന്നിരിക്കും. കാരണം ഞാൻ ഒരിത്തിരി കുറച്ച് കൂടുതലായിട്ടാണ് ഞാൻ സാറ്റിൻ റിബൺ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ അത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ നമ്മളത് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ടാണ്, എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഇടുന്നത്. അപ്പോൾ ഞാൻ അന്നൊരു ഒരു ഇമേജിൻ്റെ ഒരു പോളിലിട്ടപ്പോൾ ഒരുപാട് പേരെന്നോട് പറഞ്ഞൊരു കാര്യം ഹെയർ ക്ലിപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പം നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ ഇങ്ങനത്തെ ഹെയർ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് സാറ്റിൻ റിബൺ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ അതിങ്ങനെ ആ ഒരു എൻഡ് പോർഷൻ ഇതുപോലെ പശ വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സെക്യൂറായിട്ട് അത് ഇളകിപ്പോകാത്ത വിധത്തിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഒരു പശയാകുമ്പോഴത്തേക്കും അങ്ങനെ ഇളകിപ്പോരത്തില്ല. എത്ര വലിച്ചിളക്കിയെന്ന് പറഞ്ഞാലും അങ്ങനെ ഇളകത്തില്ല. അപ്പം നമ്മുടെ റോസാ ഫ്ലവർ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, ഇപ്പം ഈ റോസ് ഫ്ലവർ ഇരിക്കുന്ന, ഇപ്പം ഞാൻ എക്സസ് ആയിട്ടുള്ള പോർഷൻസും കാര്യങ്ങളും ഒക്കെ ഞാനിങ്ങനെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്.
അപ്പം കുറച്ച് പശയൊക്കെ ഞാനിങ്ങനെ ഒട്ടിച്ച് സെക്യൂർ ആക്കിയത് വെക്കുന്നുണ്ട്. കാരണം നമ്മൾ കസ്റ്റമറിന് കൊടുക്കുമ്പോൾ അത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്, ഡാമേജ് ഒന്നും വരാത്ത, ഒരു കുറച്ച് നാളെങ്കിലും അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മളത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ അടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഞാൻ രണ്ടെണ്ണം ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പശയൊക്കെ ഒട്ടിച്ച് നല്ല രീതിയിൽ സെക്യൂർ ആക്കിയാണ് വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ ഐ ഡി ലീനുമറിയം എന്നാണ്, അതിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. അപ്പം നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിച്ച് സെറ്റാക്കി എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതുപോലെ റിബണൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഗ്രീൻ ടേപ്പ് വെച്ചിട്ട്. എന്നിട്ടത് ആ ഒരു സ്ലൈഡിലോട്ട് ഒട്ടിച്ചു വെക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഒത്തിരി നമുക്ക് കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നും, പക്ഷെ ചെയ്യുമ്പോഴേ കുറച്ച് ടഫായിട്ടാണ് നമുക്ക് ആ ഒരു റോസ് ഫ്ലോർ തോന്നുന്നത്. ഞാനത് സത്യം പറഞ്ഞാൽ ചിലർക്കാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. എനിക്കാണെങ്കിൽ ഞാൻ രണ്ടുമൂന്ന് തവണ ഇത് ചെയ്ത് നോക്കിയിട്ടാണ് എനിക്ക് ഈ ഒരു സംഭവം സെറ്റായി കിട്ടിയത്. അപ്പം നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക, കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കുക. അപ്പം നമ്മുടെ ആ ഒരു ക്ലിപ്പ് ടിക് ടാക്ക് സെറ്റായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പം നെക്സ്റ്റ് വീഡിയോ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.